हाई फ्रेंड्स वेलकम बैक टू स्मार्ट सी के वोकल्स फ्रेंड्स नम्मुडे फोणिल वीडियो एडिट आलुकल्क्क् उंडाकुन्न संशयमाण एप्लिकेशन कूडियाण नम्मुडे वीडियो एडिट ऐत आप्लिकेशन वीडियो एडिट बेटर एन्नुल्ल संशयम एल्लावर्क्कुम उंडाकुन्न अरियाम ई वीडियो निंगल अवसान वरे काणुकयाणेंकिल आ संशयम निंगल्क्क् क्लियर आई किट्टुन्नतायिरिक्कुम നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷന്റെ പേര് കൈൻമാസ്റ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ എനിക്ക് അറിയാം. പല ആളുകൾക്കും അതിന്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് അറിയുകയുണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി എല്ലാ ഫീച്ചേഴ്സും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറി ഇത്ര ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇത് ഓപ്ഷൻ എന്താ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീഡിയോൻ്റെ മുകളിൽ. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഓപ്ഷൻ ട്രിമ്മിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഏത് സൈഡാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അത് ടോപ്പിൽ നാല് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കട്ട് ചെയ്യണം, സെൻറ്ററിൽ കട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ ഫസ്റ്റ് ഭാഗമാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ. നമുക്ക് റൈറ്റ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈറ്റും കട്ടായി മാറിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോ നല്ല സൂം ചെയ്യാം. അതിനുശേഷം ഈസി ഈക്വൽ ടു എന്നുള്ളൊരു സൈൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ് കണ്ടോ, ആദ്യം സൂം ചെയ്തതിന് ശേഷമാണ് വീഡിയോ നമ്മൾ ആദ്യത്തെ വീഡിയോ പോലെ ആയി വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾ നല്ലോണം നോക്കിയിട്ടൊക്കെ ചെയ്യാം. നമുക്ക് തേർഡ് ഓപ്ഷൻ സൗണ്ടാണ്. നമ്മൾ വീഡിയോയിലുള്ള സൗണ്ട് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സൗണ്ട് ഓപ്ഷനാണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താ നോക്കാം. ക്ലിപ്പ് ഗ്രാഫിക്സ് ആണ് അടുത്ത ഓപ്ഷൻ. അത് നമുക്ക് ഗ്രാഫിക്സ് വെക്കാം. വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. മനസ്സിലാണ്? അപ്പോൾ നിങ്ങൾ സൈഡിലൊക്കെ ഗ്രാഫിക്സുമായി ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുക. അടുത്ത ഓപ്ഷൻ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ നല്ല സ്പീഡും ആക്കാം, സ്ലോ മോഷനിൽ നമുക്ക് ആക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അതിൻ്റെ താഴെ തന്നെ മ്യൂട്ട് ഓഡിയോ, അതായത് നമ്മൾ ഓഡിയോ വീഡിയോയിലുള്ള ഓഡിയോ നമുക്ക് കട്ട് ചെയ്യാണ്. അടുത്ത ഓപ്ഷൻ റിവേഴ്സ് ഓപ്ഷനാണ്. അപ്പോൾ റിവേഴ്സ് ഓപ്ഷൻ ലോഡായാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. അടുത്ത ഓപ്ഷൻ റൊട്ടേഷനിങ് ആണ്. ഇപ്പോൾ നമുക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ കഴിയുന്നതാണ് ഈ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വീഡിയോ ആണ് തിരിച്ചും മറിച്ചും ഒക്കെ ആക്കാൻ കഴിയും. നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫിൽട്ടറാണ്. ഇതിൽ കുറേ ഫിൽട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിൽട്ടേഴ്സ് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് ചെയ്യാം. കുറേ ഫിൽട്ടേഴ്സ് ഉണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റൻ്റ് ആണ്. നമ്മൾ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നല്ലോണം നോക്കിയിട്ട് നോക്കി നോക്കാം. ഇതിൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ FM റേഡിയോ. അത് വെച്ചാൽ നമുക്ക് ഈ അതിലേക്ക് ഓഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഓഡിയോ അതിൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ തന്നെ നല്ല നോക്കി ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഓഡിയോ എവിടെയാണോ നമുക്ക് ഡൗൺ ആക്കേണ്ടത് അവിടെ ഡൗൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ ഡൗൺ ആക്കിയാൽ എവിടെ ഓഡിയോ കൂട്ടണം കൂട്ടുക. ഇവിടെ ഞാൻ കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ആക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് മാറ്റാൻ കഴിയുന്നൊരു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്തെന്ന് വെച്ചാൽ സൗണ്ട് ചേഞ്ച് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തത് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നല്ലോണം നോക്കി ചെയ്യുക. അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്വിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചിട്ട് ഓഫ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ കണ്ടോ നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോവും ഓഡിയോവും വേറെ വേറെ ആക്കുന്ന ഓപ്ഷനാണ് അടുത്ത ഓഡിയോ. എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് ആണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വീഡിയോ ഓഡിയോ വേണം നമുക്ക് ട്രിം ചെയ്യാം, സൗണ്ട് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.